ബോളിവുഡിൽ മാത്രമല്ല തെന്നിന്ത്യയിലും നിരവധി ആരാധകരുള്ള നടിമാരിലൊരാളാണ് ആലിയ ഭട്ട്. തന്നിലേക്ക് എത്തുന്ന കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടെയും കൈയടക്കത്തോടെയുമാണ് ആലിയ ചെയ്യാറുള്ളത്. പ്രൊഫഷണൽ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കഴിഞ്ഞ വർഷം ആലിയയ്ക്ക് മികച്ചതായിരുന്നു. കരിയറിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ, വിവാഹം, ആദ്യ കുഞ്ഞ് എന്നിങ്ങനെ ഒരുപിടി സന്തോഷങ്ങൾ കഴിഞ്ഞ വർഷം ആലിയെ തേടിയെത്തി. കഴിഞ്ഞ വർഷത്തെ ആലിയയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഗംഗുബായ് കത്തിയവാടി പ്രേക്ഷകരിലേക്ക് എത്തിയിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിയോടൊപ്പമുള്ള മനോഹരമായ ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ആലിയെ ഈ സന്തോഷം അറിയിച്ചിരിക്കുന്നത്. വെള്ള നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞാണ് ഇരുവരെയും ഈ ചിത്രങ്ങളിൽ കാണാനാവുക. ഞങ്ങളുടെ ഗംഗുവിന്റെ ഒരു വർഷം, ഇങ്ങനെയാണ് ചിത്രത്തിന് ആലിയ ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. ആലിയയ്ക്കൊപ്പം ചിത്രത്തിൽ ശാന്തനു മഹേശ്വരി, വിജയ് റാസ്, ഇന്ദിര തിവാരി, സീമ പാഹ്വ, ജിം സർഫ് എന്നിവരും എത്തിയിരുന്നു. അജയ് ദേവ്ഗണും ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തിയിരുന്നു. 60കളിൽ കാമാത്തിപ്പുര അടക്കി ഭരിച്ചിരുന്ന ഗംഗുബായ് ഹർജീവ് ദാസിന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ഒരു ചിത്രം ഒരുങ്ങിയത്. 2011 പുറത്തിറങ്ങിയ ഹുസൈൻ സെയ്ദിയുടെ മാഫിയ ക്വീൻസ് ഓഫ് മുംബൈ എന്ന ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. സിനിമാ നടിയാകണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ഗംഗ എന്ന പെൺകുട്ടി കാമുകന്റെ ചതിയിലൂടെ കാമാത്തിപ്പുരയിൽ എത്തുകയാണ്. പിന്നീട് അവൾ ഗംഗയിൽ നിന്ന് ഗംഗുവാകുന്നു. തുടർന്ന് മുംബൈ ഡോണായ റഹീം ലാലയുടെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ ഗംഗുബായ് എന്ന നേതാവായി ആ പെൺകുട്ടി വളരുന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്. ചിത്രത്തിലെ ആലിയയുടെ അഭിനയവും ഗാനരംഗങ്ങളുമെല്ലാം കയ്യടി നേടിയിരുന്നു. അജയ് ദേവ്ഗണിന്റെ അതിഥി വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആദ്യ ആഴ്ചയിൽ തന്നെ 37.5 കോടിയാണ് ഈ ചിത്രം നേടിയത്. പത്മാവത് എന്ന ചിത്രത്തിന് ശേഷം സഞ്ജയ് ലീല ബൻസാലി ഒരുക്കിയ ചിത്രം കൂടിയാണ് ഗംഗുബായ്. 2019 അവസാനത്തോടെ ആദ്യ ഷെഡ്യൂൾ തുടങ്ങിയ ചിത്രം കോവിഡിനെ തുടർന്ന് മാസങ്ങളോളം ചിത്രീകരണം നിർത്തിവെച്ചിരുന്നു. ബൻസാലി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജയ് ലീല ബൻസാലിയും പെൻ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഡോക്ടർ ജയന്തിലാൽ ഗാഡയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത്. സഞ്ജയ് ലീല ബൻസാലിയുടെ പിറന്നാൾ ദിനമായിരുന്നു ഇന്നലെ. ആലിയ ഭട്ട്, രൺവീർ സിംഗ്, സൊനാക്ഷി സിൻഹ, അതിഥി റാവു ഹൈദരി തുടങ്ങി നിരവധി താരങ്ങൾ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. ഹീരമണ്ഡിയാണ് സഞ്ജയുടെ ഏറ്റവും പുതിയ പ്രൊജക്ട്. പീരിയഡ് ഡ്രാമയായി ഒരുങ്ങുന്ന ഹീരമണ്ഡിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. മനീഷ കൊയ്രാള, അതിഥി റാവു, സൊനാക്ഷി സിൻഹ, റിച്ച ചദ്ദ, ഷർമിൻ സെഗൽ തുടങ്ങി മികച്ച താരനിരയാണ് ഹീരമണ്ഡിയിൽ അണിനിരക്കാൻ പോകുന്നത്. റോക്കി ഔർ റാണി കി പ്രേം കഹാനിയാണ് ഇനി ആലിയുടേതായി റിലീസിനൊരുങ്ങുന്നത്. 28 ജൂലൈയിലാണ് ഈ ചിത്രം തിയേറ്ററുകളിലെത്തുക. കരൺ ജോഹർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രൺവീർ സിംഗ് ആണ് നായകനായി എത്തുന്നത്.